വന്യമൃഗശല്യം പരിഹരിക്കാൻ വിദഗ്ധ പാനൽ രൂപീകരിക്കുമെന്ന് വനം മന്ത്രി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും വിദഗ്ധ പാനലിനായുള്ള കൂടിയാലോചനകൾ നടത്തുക. അരിക്കൊമ്പനെ പിടികൂടിയത് ശാശ്വത പരിഹാരമായി കണ്ടിട്ടില്ലെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അരിക്കൊമ്പനെ പിടികൂടിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണെന്നും അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ വിദഗ്ധരുമായി കൂടിയാലോചന ആവശ്യമാണെന്നും കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി കൂടിയാലോചന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ 2016 ശേഷം ഇത്തരത്തിൽ രണ്ടോ മൂന്നോ സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് പ്രത്യേക സാഹചര്യത്തിൽ എടുക്കുന്ന ഒരു നടപടിയാണ്. എന്നാൽ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് കുറേ കൂടി ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാനത് ഇതുവരെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിന് ഒരു വിദഗ്ധ സമിതി എന്നല്ല, വിദഗ്ധന്മാരുമായ ഒരു കൂടിയാലോചന ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രി തലത്തിൽ തന്നെ നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പാനലുണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകാം. കാരണം അരിക്കൊമ്പനെ പിടികൂടിയത് ശാശ്വത പരിഹാരമായി കണ്ടിട്ടില്ല എന്നും മറ്റൊരു വഴിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അരിക്കൊമ്പനെ പിടികൂടിയതെന്നും വനമന്ത്രി പറഞ്ഞു. ഇത് ഒരു കടുവയെ പിടിച്ചതുകൊണ്ടോ ഒരു ആനയെ പിടിച്ചതുകൊണ്ടോ തീരുന്ന ഒരു ലളിതമായ പ്രശ്നമല്ല. അങ്ങനെ ഗവൺമെൻറ് ഒരിക്കലും അവകാശപ്പെട്ടിട്ടുള്ളു. പക്ഷേ ഇപ്പോൾ ചിന്നക്കനാലിൽ കഴിഞ്ഞ 3-4 മാസമായി വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലക്കാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നത്, ഇത് മറ്റൊരു പോംവഴിയും കണ്ടുപിടിക്കാനാകാത്ത ഒരു സവിശേഷ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്ന ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ കമ്പമട്ടം.